രാഷ്ട്രീയം പറയരുത് എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സജീവമായി യു ഡി എഫ് പ്രവർത്തകന്മാർ മുന്നിൽ നിന്ന് എന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോഴും ആ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ യു ഡി എഫിന്റെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും ജാഗരൂകമായി തന്നെ മുന്നോട്ട് പോകുന്ന സന്ദർഭമാണ്. യു ഡി എഫ് നേതൃത്വത്തിലുള്ള ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ പൂർണമായും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സ്തുത്യർഹമായ നേതൃത്വമാണ് നൽകിയത്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നിർദ്ദേശിച്ചിട്ടുള്ള ആരോഗ്യ പ്രോട്ടോകോൾ പരമാവധി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശങ്ങളാണ് യു ഡി എഫ് താഴെ തലം വരെ നൽകിയിട്ടുള്ളത്. പ്രയാസവും ദുഃഖവും അനുഭവിക്കുന്ന ജനങ്ങളെ പരമാവധി സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് വാർഡ് തലം വരെ യു ഡി എഫ് പ്രവർത്തകന്മാർ നേതൃത്വം നൽകിയത്. ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും മരുന്നുകൾ എത്തിക്കുന്ന കാര്യത്തിലാണെങ്കിലും ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഏറ്റവും അവസാനം ഓൺലൈൻ പഠനത്തിന് വേണ്ടിയിട്ട് ഉള്ള സൗകര്യം ഒരുക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം യു ഡി എഫ് പ്രവർത്തകർ സജീവമായി തന്നെ രംഗത്ത് നിന്ന് പ്രവർത്തിച്ചു എന്നത് എല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുമായി നേരിട്ട് സംസാരിക്കാൻ ഞാനും അദ്ദേഹത്തോടൊപ്പം തയ്യാറായി. പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ഇപ്പോഴും പ്രവർത്തനം തുടരുകയാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് സഹായം നൽകാൻ ഉള്ള പരിശ്രമങ്ങളാണ് ഈ കൺട്രോൾ റൂമിലൂടെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശമനുസരിച്ച് ധാരാളം ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളും ഏറ്റെടുക്കുകയുണ്ടായി എന്നതും ഒരു വസ്തുതയാണ്. യു ഡി എഫിലെ ഘടകകക്ഷികൾ മുസ്ലിം ലീഗ് ആണെങ്കിലും കേരള കോൺഗ്രസ് ആണെങ്കിലും ആർ എസ് പി ആണെങ്കിലും സി എം പി ആണെങ്കിലും ജനതാദൾ ആണെങ്കിലും ഫോർവേഡ് ബ്ലോക്ക് ആണെങ്കിലും എല്ലാ കക്ഷികളും അവരവരുടെ ശക്തിക്കനുസരിച്ച് കഴിവനുസരിച്ച് ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ സജീവമായി തന്നെ നിന്നു എന്നത് ഒരു വസ്തുതയാണ്. ഒരു മഹാദുരന്തം വരുമ്പോൾ നമ്മൾ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഒരുമിച്ച് നിൽക്കേണ്ടതാണ് എന്ന മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. പക്ഷേ ആ കൂട്ടായ യോജിച്ച പ്രവർത്തനത്തിലൂടെ കൈവരിക്കുന്ന ആശ്വാസ നടപടികൾ മുഴുവൻ സർക്കാരിൻ്റെതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ബോധപൂർവമായ നീക്കം ആദ്യം മുതൽ തന്നെ സർക്കാർ ഏജൻസികളുടെ സഹായത്തോടുകൂടി മുഖ്യമന്ത്രി ചെയ്തു. യോജിച്ച അന്തരീക്ഷം നഷ്ടപ്പെടുത്തിയത് ഗവൺമെന്റും മുഖ്യമന്ത്രിയും ചേർന്നാണ്. ഓരോ ഘട്ടത്തിലും രാഷ്ട്രീയം കളിക്കുക എന്ന നിലപാടായിരുന്നു ഗവൺമെന്റും മുഖ്യമന്ത്രിയും സ്വീകരിച്ചു വന്നത്. പല സ്ഥലങ്ങളിലും കമ്മ്യൂണിറ്റി കിച്ചണുകളുടെ കാര്യത്തിൽ പോലും അത് ആ നിലപാടുണ്ടായി. പാസുകൾ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി.
പക്ഷെ ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് യു ഡി എഫ് എല്ലാ തലങ്ങളിലും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ ഇപ്പോഴും സഹകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, പ്രതിപക്ഷം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് വിനീതമായി ചോദിക്കട്ടെ, ഏത് കാര്യത്തിലാണ് പ്രതിപക്ഷം പ്രതിരോധ പ്രവർത്തനങ്ങളെ തുരങ്കം വെച്ചത്? സർക്കാരിന്റെ എല്ലാ നടപടികളോടും ഞങ്ങൾ യോജിക്കുകയല്ലേ ചെയ്തത്? ബംഗാളിൽ സി പി എം സ്വീകരിക്കുന്ന സമീപനം കേരളത്തിൽ കോൺഗ്രസ് സംസ്ഥാന ഗവൺമെന്റിനോട് സ്വീകരിച്ചിട്ടില്ല. അഖിലേന്ത്യാ സി പി എമ്മിന്റെ സെക്രട്ടറി സീതാറാം യെച്ചൂരി നടത്തുന്ന പ്രസ്താവനകളുടെ ഒരു പരിധി പോലും ഞങ്ങൾ നടത്തിയിട്ടില്ല. ഞങ്ങൾ എല്ലാ ഘട്ടത്തിലും സംസ്ഥാന ഗവൺമെന്റുമായി യോജിച്ചുകൊണ്ട് തന്നെയാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. പ്രളയമുണ്ടായപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്, മുഖ്യമന്ത്രിയോടൊപ്പം പ്രളയബാധിത സ്ഥലങ്ങളിൽ പ്രതിപക്ഷ നേതാവ് പോയി, പരമാവധി ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്താൻ ശ്രമിച്ചു. പ്രളയ ഫണ്ട് കൈയിട്ട് വാരിയത് ആരാണ് എന്ന് മുഖ്യമന്ത്രിക്ക് അറിയാമല്ലോ. അവരെ ഇപ്പോഴും സംരക്ഷിക്കുകയല്ലേ മുഖ്യമന്ത്രി ചെയ്യുന്നത്? ആ പ്രതികൾക്ക് കുറ്റപത്രം കൊടുക്കാത്തത് കൊണ്ട് ജാമ്യം കിട്ടി അവരെന്ന് പുറത്ത് വിലസുകയല്ലേ? പാവപ്പെട്ട ജനങ്ങൾ, കുടുക്കയിൽ പണം സൂക്ഷിച്ചിരുന്ന കുട്ടികൾ നൽകിയ പണം പോലും പാർട്ടിക്കാർ കൊള്ളയടിച്ചുകൊണ്ട് പോയപ്പോൾ അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് സ്വീകരിച്ചത് എന്നത് കേരളം മറന്നിട്ടില്ല. ഇന്ന് അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിൽ സഹകരിക്കാൻ തയ്യാറായ സർക്കാർ ജീവനക്കാരെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ ചെയ്തത്. അതിന്റെ വിശദാംശങ്ങൾ നിങ്ങൾക്കറിയാവുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എപ്പോഴും ഭിന്നിപ്പിക്കൽ തന്ത്രം മാത്രമായി. മുഖ്യമന്ത്രി 6 മണിക്കത്തെ പത്രസമ്മേളനത്തിൽ ഭംഗ്യന്തരേണ പറയും, എല്ലാവരും ഒരുമിച്ചിരിക്കണം. പക്ഷേ പ്രവൃത്തിയിൽ ജനങ്ങളെയും സർക്കാർ ജീവനക്കാരെയും ഭിന്നിപ്പിക്കുന്ന നടപടിയാണ് ഇതപര്യന്തം സ്വീകരിച്ചത് എന്ന് എല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ്. പ്രളയകാലത്ത് ഞാൻ പറഞ്ഞു, ഇത് സെപ്പറേറ്റ് അക്കൗണ്ട് വേണം, എല്ലാവരും സഹായിച്ചതാണ്. അന്നതിന് തയ്യാറായില്ല. കോവിഡ് 19 കാലത്ത് ഞാൻ വീണ്ടും അത് ആവർത്തിച്ചു, പ്രത്യേകം അക്കൗണ്ട് വേണം. പ്രളയകാലത്ത് പ്രത്യേക അക്കൗണ്ട് സമ്മതിക്കാത്ത മുഖ്യമന്ത്രി 2-ാമത് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് സമ്മതിച്ചത് എന്തുകൊണ്ടാണ്? ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ഇവിടെ സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുക പ്രതിപക്ഷത്തിന്റെ ചുമതലയാണ്. പക്ഷെ കോവിഡ് കാലത്ത് ഞങ്ങൾ സ്വീകരിച്ചത് ഗവൺമെന്റിന് നിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളതായിരുന്നു. ഓരോ ഘട്ടത്തിലും സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾക്ക് പിന്തുണ കൊടുക്കുന്നതോടൊപ്പം ഇന്ന ഇന്ന കാര്യങ്ങൾ കൂടി ചെയ്യണം എന്ന രീതിയിൽ സർക്കാരിന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. അതിൽ പല നിർദ്ദേശങ്ങളും ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച പലതും ഗവൺമെന്റ് അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ക്രിയാത്മകമായ നിലയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷേ സർക്കാർ പല കാര്യത്തിലും നടപടികൾ സ്വീകരിക്കാതെ പോയതും ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ തളർത്തി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് പറയണം, പഞ്ചാബ് ഗവൺമെന്റും രാജസ്ഥാൻ ഗവൺമെന്റും ഹരിയാന ഗവൺമെന്റും എല്ലാം ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ അവരുടെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് കുടുങ്ങിക്കിടന്നവരെ തിരിച്ചു കൊണ്ടുവന്നു. ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു, ബാംഗ്ലൂരിലും ചെന്നൈയിലും ഹൈദരാബാദിലും ഒക്കെ കുടുങ്ങിക്കിടക്കുന്ന നമ്മുടെ മറുനാടൻ മലയാളികളെ തിരികെ കൊണ്ടുവരാൻ നടപടി സ്വീകരിക്കണം. ഒരൊറ്റ ബസ് അയച്ചോ? കേരളത്തിൽ ഇന്ത്യയിൽ ഏതാണ്ട് 1000-ആയിരത്തോളം ട്രെയിനുകൾ ഓടി.
ഏറെ ഒരു ട്രെയിൻ ആവശ്യപ്പെട്ടോ നമ്മുടെ ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി ഒരു ബസ്സും ഒരു ട്രെയിൻ പോലും ആവശ്യപ്പെടാതെ ഇതര സംസ്ഥാനങ്ങളിൽ നമ്മുടെ ജനങ്ങൾ നരകയാതന അനുഭവിക്കുകയായിരുന്നു അവിടെ എസിസിയുടെ പ്രസിഡന്റ് സോണിയാ ഗാന്ധിയുടെ നിർദ്ദേശാനുസരണം കർണാടക പിസിസി 19 ബസ്സാണ് അവിടെ ആളുകളെ കൊണ്ടത് പാസ്പോർട്ട് കൂടിയാണ് പാസ് ഇല്ലാതെ കൊണ്ടുവന്നത് മഹാരാഷ്ട്ര പിസിസി ട്രെയിൻ സൗകര്യം ഏർപ്പാട് ചെയ്തു നമ്മുടെ ആളുകളെ കൊണ്ടുവന്നു ഇത്രയും വലിയ വീമ്പ് പറയുന്ന മുഖ്യമന്ത്രി അങ്ങ് പറയണം ഒരു ബസ് ഒരു ട്രെയിൻ മലനാടൻ മലയാളികളെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെന്റ് കൊടുത്തോ സ്വന്തം ജീവനും കയ്യിൽ പിടിച്ച് ചെക്ക് പോസ്റ്റുകളിൽ വന്ന് കഷ്ടപ്പെട്ട് വന്ന ആളുകളോട് നിങ്ങളുടെ പെരുമാറ്റം എന്തായിരുന്നു പാസ് കിട്ടാൻ വേണ്ടി അവരെ എന്തെല്ലാം നരകയാതന അനുഭവിക്കേണ്ടി വന്നു ഇപ്പോഴുള്ള പ്രശ്നം ഗൾഫ് നാടുകളിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ പ്രശ്നം ഈ ഗവൺമെന്റ് അവരെ കബളിപ്പിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നത് ഞാൻ ചോദിക്കട്ടെ നോർക്കയ്ക്ക് എന്തുകൊണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സൗകര്യം ഒരുക്കാൻ കഴിഞ്ഞു രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞതല്ലാതെ ഒരു കുപ്പി വെള്ളമോ ഒരു ഒരു നേരത്തെ ആഹാരമോ നോർക്കയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞു കോൺഗ്രസിനോടും ലീഗിനോടും ആഭിമുഖ്യമുള്ള പ്രവാസി സംഘടനകളാണ് കെ എം സി സിയും ഒ എസ് സി സിയും ഇൻഗാസും ഒക്കെയാണ് അവിടെ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി മുന്നിലെത്തി പ്രവർത്തിച്ചത് അവരായിരുന്നു എല്ലാ രംഗത്തും ഫ്രണ്ട് മുമ്പിലുള്ളത് ഇപ്പോഴും അവരാരും ലോക കേരള സഭയിൽ അംഗത്വം തേടി വന്നവരല്ല അതിനു വേണ്ടിയിട്ടല്ല അവരത് ചെയ്തത് അവർ ചെയ്തത് ഏറ്റവും നല്ല മാതൃകാപരമായ പ്രവർത്തനമായിരുന്നു ഗൾഫ് നാടുകളിലെ നമ്മുടെ മലയാളി സംഘടനകൾ ചെയ്തത് അവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇവിടെ കേരള വികസനത്തിന് വേണ്ടി അമൂല്യമായ സംഭാവന ചെയ്ത മലയാളികളോട് ഗൾഫ് മലയാളികളോട് ഈ ഗവൺമെന്റ് സമീപനം എന്താണ് ഇപ്പോഴും അവിടെ കഷ്ടപ്പെടുന്ന ആളുകളെ തിരികെ കൊണ്ടുവരാനുള്ള എന്തെങ്കിലും നടപടി ഈ ഗവൺമെന്റ് ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും കാര്യങ്ങളിൽ ഇപ്പോഴും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറുണ്ടോ അപ്പോൾ അവരവിടെ കിടന്ന് മരിക്കട്ടെ എന്നുള്ള സമീപനമാണ് ഈ ഗവൺമെന്റ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചോദിച്ചു കോവിഡ് നേരിടാൻ മിറ്റിഗേഷൻ സ്ട്രാറ്റജിയാണ് അഭികാമ്യമെന്ന് പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും പറയുമോ എന്ന് ഞാൻ നിയമസഭയിൽ പ്രസംഗിച്ച കാര്യമാണ് എന്താണ് കുറെ നാളുകളായിട്ട് ഈ പ്രകടനം അതുകൊണ്ട് ഞാൻ വിഷയം എന്താണ് ഈ മിറ്റിഗേഷൻ മിറ്റിഗേഷൻ എന്ന് വെച്ചാൽ ലഘൂകരണം എന്നാണ് മലയാളം എ മിറ്റിഗേഷൻ ആക്ഷൻ ഈസ് എ സ്പെസിഫിക് ആക്ഷൻ ഓർ പ്രോസസ് ടേക്കൺ ടു റെഡ്യൂസ് ഓർ എലിമിനേറ്റ് ലോങ് ടേം റിസ്ക് ടു ദ പീപ്പിൾ ആൻഡ് പ്രോപ്പർട്ടി ഫ്രം ഹസാർഡ്സ് ആൻഡ് ദെയർ ഇമ്പാക്ട്സ് കോവിഡിനെ നേരിടാൻ വിവിധ സ്ട്രാറ്റജികൾ നമ്മുടെ രാജ്യത്തുണ്ട് ലോകത്തുണ്ട് അതിനെപ്പറ്റിയെല്ലാം വ്യത്യസ്തമായ അഭിപ്രായങ്ങളുമുണ്ട് ഇപ്പോൾ തന്നെ ലോക്ക്ഡൌൺ രോഗികളുടെ എണ്ണം കുറഞ്ഞ സമയത്ത് ലോക്ക്ഡൌൺ ആരംഭിച്ചു കൂടിയ സമയത്ത് ലോക്ക്ഡൌൺ പിൻവലിച്ചു ഇതൊരു വിമർശനാത്മകമായി ഇന്ന് ഇന്ത്യയിലെ പത്രങ്ങളിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അപ്പോൾ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് മനസ്സിലാക്കണം ഇപ്പൊ കേരളത്തിൽ ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് ലോക്ക്ഡൌൺ ഇല്ല ഇപ്പൊ നടക്കുന്ന ഇത് മിറ്റിഗേഷൻ തന്നെയാണ് സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഇപ്പോൾ ഇല്ലല്ലോ ഹോട്ട്സ്പോട്ടുകളിൽ മാത്രമായി അത് ചുരുങ്ങിയില്ലേ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈനും പ്രത്യേക ക്വാറന്റൈൻ കേന്ദ്രങ്ങളും അവസാനിപ്പിച്ച് നിങ്ങളിപ്പോ ഹോം ക്വാറന്റൈനും റൂം ക്വാറന്റൈനുമായിട്ട് മാറിയില്ലേ ഇത് തന്നെയാണ് മിറ്റിഗേഷൻ 10 വയസ്സിന് താഴെയുള്ളവരും 60 വയസ്സിന് മുകളിലുള്ളവരും വീടുകളിൽ സുരക്ഷിതമായി ഇരുത്തുകയും മറ്റുള്ളവരെ ജോലി ചെയ്യാൻ അനുവദിക്കുകയും ആണ് നാം ഇപ്പോൾ ചെയ്യുന്നത് അതാണ് മിറ്റിഗേഷൻ രീതി എന്ന് പറയുന്നത് ഇതാണ് ഞാൻ നിയമസഭയിൽ പറഞ്ഞത് ഞാൻ നിയമസഭയെ പറഞ്ഞപ്പോൾ ആരും അതിനെ എതിർത്തുമില്ല ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞത് ആ കാര്യങ്ങൾ ഞങ്ങൾ നടപ്പാക്കും അതിന് ഘട്ടം വരുമ്പോൾ നടപ്പാക്കുമെന്നാണ് പറഞ്ഞത് ഇതാണ് ഇപ്പൊ കേരളത്തിലും ഇന്ത്യയിലും നടന്നുകൊണ്ടിരിക്കുന്നത്
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് സൈബർ പോരാളികളുടെ നിലവാരത്തിലേക്ക് തരം താഴാൻ പാടില്ല സൈബർ ഗുണ്ടകളുടെ നിലവാരത്തിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് തരം താഴാൻ പാടില്ല ഇവിടെ കോവിഡ് കാലത്തെ അഴിമതികൾ നമ്മൾ നിരവധി തവണ ചർച്ച ചെയ്ത വിഷയമാണ് ഒരു അഴിമതി ഉണ്ടായാൽ ഞങ്ങൾ അതെല്ലാം കണ്ടില്ല എന്ന് നടിക്കണമെന്ന് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ പ്രോട്ടോക്കോളി പറയുന്നുണ്ടോ എനിക്കറിയില്ല കോവിഡിന്റെ മറവിൽ കേരളത്തിൽ നടന്ന വൻതോതിലുള്ള കൊള്ള അഴിമതി അതെല്ലാം മൂടി വെക്കണമെന്നാണോ മുഖ്യമന്ത്രി പറയുന്നത് സംസ്ഥാന സർക്കാർ ശ്രമിച്ചത് ഇത് സുവർണ അവസരമായി കണ്ടുകൊണ്ട് അഴിമതി നടത്തുക എന്ന ലക്ഷ്യമാണ് അവർ മുന്നിൽ വെച്ചത് ക്വാറന്റൈനിൽ കഴിയുന്ന ആളുകളുടെ ആരോഗ്യ വിവരങ്ങൾ അമേരിക്കൻ കമ്പനിയായ സ്പ്രിംഗർക്ക് വിൽക്കാൻ നിങ്ങൾ നിങ്ങൾക്ക് ആരാണ് അനുമതി തന്നത് ക്യാബിനറ്റ് അറിയാതെ വിവിധ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ അറിയാതെ മുഖ്യമന്ത്രിയും ഐ ടി സെക്രട്ടറിയും കൂടി തീരുമാനിച്ച് ഒരു അമേരിക്കൻ കമ്പനിയായ സ്പ്രിംഗർക്ക് ഈ അനുവാദം മുഴുവൻ കൊടുത്തത് എന്തിനാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു അതെല്ലാം പൊട്ടിപ്പോയില്ലെന്ന് ഒന്നും പൊട്ടിയിട്ടില്ല മുഖ്യമന്ത്രി അത് കോടതിയിൽ നിലനിൽക്കുകയാണ് ഞങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് കോടതി പറഞ്ഞില്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് നിയോഗിച്ച സ്പ്രിംഗറിനെ സംബന്ധിച്ച് അങ്ങ് നിയോഗിച്ച രണ്ടംഗ കമ്മീഷന്റെ റിപ്പോർട്ട് എവിടെ അങ്ങ് മറുപടി പറയണം മാധവ മേനോനെയും പിന്നെ പഴയ ഹെൽത്ത് സെക്രട്ടറിയായ രാജീവ് സദാനന്ദനെയും അങ്ങ് സ്പ്രിംഗറിനെ പറ്റി പഠിക്കാൻ കമ്മിറ്റി വെച്ചു കമ്മിറ്റി കൂടിയോ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് ഒരു പരിധി ഉണ്ട് കമ്മിറ്റി കൂടിയിട്ടുണ്ടോ റിപ്പോർട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് പരസ്യപ്പെടുത്താൻ ഞാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് സ്പ്രിംഗർ വിവാദം ആ വിവാദം ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാം ബോധ്യമുള്ള കാര്യമാണ് സി പി എമ്മിന്റെ പ്രഖ്യാപിതമായ നയങ്ങളെ പോലും അട്ടിമറിച്ചുകൊണ്ട് അമേരിക്കൻ വിദേശ കമ്പനിയുമായി ചെങ്ങാത്ത സ്ഥാപിച്ച് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്താനുള്ള നിങ്ങളുടെ ശ്രമത്തെ പരാജയപ്പെടുത്തിയപ്പോൾ നിങ്ങൾക്ക് പ്രതിപക്ഷത്തോട് അമർഷമുണ്ടാകുന്നത് സ്വാഭാവികമാണ് ഞാൻ ആ അമർഷത്തെ സ്വാഗതം ചെയ്യുകയാണ് പമ്പ ത്രിവേണിയിൽ അടിഞ്ഞു കഴിഞ്ഞ പ്രളയത്തിന് കഴിഞ്ഞ പ്രളയകാലത്ത് അടിഞ്ഞുകൂടിയ 150 കോടിക്കും 200 കോടിക്കും ഇടയിൽ വിലമതിക്കുന്ന ആ മണല് മുഴുവൻ ഒരു കടലാസ് പൊതുമേഖലാ സ്ഥാപനത്തിന് കൊടുക്കാനും അതുവഴി കോട്ടയത്ത് ഒരു സ്വകാര്യ കമ്പനിക്ക് വിൽക്കാനും നിങ്ങൾ തീരുമാനിച്ചതിനെ ഞാൻ പുറത്തു കൊണ്ടുവന്നപ്പോൾ പ്രതിപക്ഷം പുറത്തു കൊണ്ടുവന്നപ്പോൾ നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടാകുന്നത് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾക്കത് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ആ അഴിമതി ഞാൻ പുറത്തു കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ പ്രതിപക്ഷം പുറത്തു കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ കോട്ടയത്തെ സ്വകാര്യ കമ്പനിക്കാർ ആ മണല് മുഴുവൻ കൊണ്ടുപോകുമായിരുന്നില്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് ഹെലികോപ്റ്ററിൽ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിൽ മുൻ ചീഫ് സെക്രട്ടറിയെയും സെക്രട്ടറിയെയും ഡി ജി പിയെയും ഇരുത്തി പമ്പയിലും തോട്ടപ്പള്ളിയിലും പോയത് ജനങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല കള്ള കച്ചവടത്തിനായിരുന്നു കള്ള കച്ചവടം നടത്താനായിരുന്നു ആ കള്ള കച്ചവടം പോലും പൊളിയുമ്പോൾ പ്രതിപക്ഷത്തിന് നേരെ അങ്ങക്ക് അങ്ങക്ക് രോഷമുണ്ടാകും അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു വൈദ്യുതി ചാർജിന്റെ പേരിലുള്ള കൊള്ളയടി കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഒറ്റക്കെട്ടായി എതിർത്തതാണ് ഈ കൊള്ളയടി അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് ജനങ്ങൾ ഒറ്റക്കെട്ടായി സമരരംഗത്ത് വന്നു യു ഡി എഫ് നടത്തിയ ലൈറ്റ്സ് ഓഫ് കേരള എന്ന പദ്ധതി സർവ ജനങ്ങളും സ്വാഗതം ചെയ്യുന്ന പദ്ധതിയായിരുന്നു ആ പദ്ധതിക്ക് കിട്ടിയ സ്വീകാര്യത നിങ്ങളുടെ കണ്ണു തുറപ്പിച്ചു 200 കോടി രൂപയുടെ ആനുകൂല്യം പ്രഖ്യാപിച്ചു അതുപോലെ ഇനിയും ചെയ്യണം കാരണം ബില്ലിലെ അപാകതകൾ പരിഹരിക്കണം പക്ഷേ പ്രതിപക്ഷം ശക്തമായി അത് ഉന്നയിച്ചു നിങ്ങൾക്ക് ഞങ്ങളോട് അതൃപ്തി സ്വാഭാവികം ലോകം മുഴുവൻ ഒരു മഹാമാരിയെ നേരിടുമ്പോൾ ഇതാണ് അവസരം എന്ന് കരുതി
പത്ത് ചക്രമുണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ച ആളുകളുടെ തനിതരം പുറത്തു കൊണ്ടുവന്ന ഞങ്ങളുടെ നേർക്ക് നിങ്ങളുടെ ഈ ധാർമ്മിക രോഷം സ്വാഭാവികമാണ്. കള്ളനെ കൈയോടെ പിടിച്ചാൽ ഉണ്ടാകുന്ന ജാള്യതയിൽ നിന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ പ്രതിപക്ഷത്തിന് നേരെ ആഞ്ഞടിച്ചത്. കെ പി സി സി പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരായി ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചില പരാമർശങ്ങൾ നടത്തി. ഞാൻ കുട്ടിക്കാലത്ത് ഒരു കഥ വായിച്ചിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ അടുക്കൽ ഒരമ്മ തന്റെ മകനെയും കൂട്ടി ചെന്നു. ആ അമ്മ പറഞ്ഞു, ഇവൻ ശർക്കര ധാരാളമായി കഴിക്കുന്നുണ്ട്, ഇവൻ ശർക്കര കഴിക്കുന്നു എന്ന് നിർത്തിത്തരണം. ശ്രീരാമകൃഷ്ണ പരമഹംസ പറഞ്ഞു, നിങ്ങൾ ഒരു മാസം കഴിഞ്ഞ് എന്നെ വന്ന് കാണാൻ. ഒരു മാസം കഴിഞ്ഞ് അവർ വന്ന് കണ്ടു. അപ്പോൾ അദ്ദേഹം ആ കുട്ടിയെ ഉപദേശിച്ചു, നീ നീ ശർക്കര ഇങ്ങനെ കഴിക്കരുത്. അപ്പോൾ അമ്മ ചോദിച്ചു, എന്താണ് അങ്ങ് ഒരു മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞത്? ശ്രീരാമകൃഷ്ണ പരമഹംസ പറഞ്ഞു, ഞാനും ഈ ശർക്കര നിരന്തരം കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്, അതുകൊണ്ട് ഞാൻ ഈ കുട്ടിയെ ഉപദേശിക്കുന്നതിന് മുമ്പ് എനിക്കത് നിർത്തണം. ആ കഥ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു അനുഭവ പാഠമാകട്ടെ എന്നാണ് എനിക്ക് പറയുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങ് നടത്തിയ പദപ്രയോഗം, ആളുകളെ അപമാനിക്കുന്നത് പദപ്രയോഗങ്ങൾ വേറെ ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ കേരളത്തിൽ? താമരശ്ശേരി ബിഷപ്പ് അദ്ദേഹത്തെ അങ്ങ് വിളിച്ചത് എന്താണ്? നികൃഷ്ട ജീവി എന്നാണ് അങ്ങ് വിളിച്ചത്. ഒരു ബിഷപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി സമൂഹം അംഗീകരിക്കുന്ന വ്യക്തിത്വമാണ്. ദൈവദാസനായ അദ്ദേഹത്തെ നികൃഷ്ട ജീവി എന്ന് വിളിച്ചിട്ട് ഇതുവരെ അങ്ങ് ഒരു മാപ്പ് പറയാൻ തയ്യാറായിട്ടില്ലല്ലോ, ക്ഷമ പറയാൻ തയ്യാറായിട്ടില്ലല്ലോ. ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും നല്ല എം പി ആണ്, എം പിമാരിലെ ഒരാളാണ് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ. അദ്ദേഹത്തിന് പാർലമെന്റിൽ നിന്ന് അവാർഡ് ലഭിച്ചതാണ്, ബെസ്റ്റ് പാർലമെന്റ് ചെയറിയ. അങ്ങ് അദ്ദേഹത്തെ വിളിച്ചത് എന്താണ്? പരനാറി. അങ്ങ് അദ്ദേഹത്തെ പരനാറി എന്ന് വിളിച്ചപ്പോൾ 36,000 വോട്ടിലാണ് കൊല്ലത്തെ ജനങ്ങൾ അദ്ദേഹത്തെ വിജയിക്കുന്നത്. രണ്ടാമത് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ നിന്നപ്പോൾ അദ്ദേഹം അങ്ങ് പരനാറി പ്രയോഗത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കൊല്ലത്തെ ജനങ്ങൾ 148,000 വോട്ടിൽ അദ്ദേഹത്തെ വിജയിക്കും. ഇനിയും അങ്ങ് അതിൽ ഉറച്ചു നിന്നാൽ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഇതിന്റെ ഇരട്ടിയാകും എന്നാണ് കൊല്ലത്തുകാർ പറയുന്നത്. ജി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, 51 വയസ്സുള്ള ചെറുപ്പക്കാരൻ, 51 വെട്ടുവെട്ടി കൊന്നിട്ട് ആ ചോരയുടെ ചൂട് മാറുന്നതിന് മുമ്പ് അങ്ങ് അദ്ദേഹം അവരെ കൊലംകുത്തി എന്ന് വിളിച്ചല്ലേ? അങ്ങ് തിരുത്തിയിട്ടുണ്ടോ? മാതൃഭൂമി ദിനപത്രത്തിന്റെ എം ഡി ആയിരുന്ന കെ ഗോപാലകൃഷ്ണനെ അങ്ങ് വിളിച്ചത് എന്താണ്? എടോ ഗോപാലകൃഷ്ണ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചില്ലേ? അങ്ങ് മാപ്പ് പറഞ്ഞു. ചെറ്റത്തരം ഈ വാക്കുകൾ നിരന്തരം പ്രസംഗങ്ങളിൽ അങ്ങ് ഉപയോഗിക്കുന്നത് കേട്ട് കേരളം ലജ്ജിച്ച് തലതാഴ്ത്തിയിട്ടുണ്ട്. അങ്ങ് ആ പദങ്ങൾ പിൻവലിച്ചിട്ടുണ്ടോ? മുല്ലപ്പള്ളിയുടെ പിതാവിനെ പോലും വന്ദ്യനായ പിതാവ് ഗോവ വിമോചനത്തിൽ പങ്കെടുത്ത്, വിമോചന സമരത്തിൽ പങ്കെടുത്ത് സ്വാതന്ത്ര്യ സമര സേനാനിയായി ജനങ്ങൾ ആദരിക്കുന്ന മുല്ലപ്പള്ളി ഗോപാലിനെ അങ്ങ് എത്ര മോശമായ പദപ്രയോഗമാണ് നടത്തിയത്! അങ്ങയുടെ മന്ത്രിസഭയിലുള്ള മന്ത്രിമാർ സ്ത്രീകളെ പൂതനയെന്നും സ്ത്രീകളെ മറ്റു എനിക്ക് പറയാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചപ്പോഴും അങ്ങയുടെ മൗനം കേരളം കണ്ടതാണ്. എൽ ഡി എഫ് കൺവീനർ രമ്യ ഹരിദാസിനെ പറ്റി പറഞ്ഞ വാക്കുകൾ അങ്ങ് കേട്ടില്ലല്ലോ, കേട്ടിട്ട് വാങ്ങാൻ ഒരക്ഷരം മിണ്ടിയില്ലല്ലോ. സ്ത്രീകളെ പറ്റിയുള്ള അങ്ങയുടെ മന്ത്രിമാരുടെ പദസമ്പത്തുകൾ കേരളം ധാരാളം കേട്ടിട്ടുള്ളതാണ്, അപ്പോഴൊന്നും അങ്ങ് ഒരക്ഷരം മിണ്ടിയില്ലല്ലോ. ദായംകുള എം എൽ എ മാധ്യമ പ്രവർത്തകരെ പറ്റി നടത്തിയ പരാമർശത്തെ പറ്റി അങ്ങയുടെ ബെഡായി ബംഗാളിൽ ചോദ്യം ചോദിച്ചപ്പോൾ അങ്ങ് അത് അറിഞ്ഞതേയില്ല. വനിതാ കമ്മീഷന്റെ ബഹുമാന്യായ ചെയർപേഴ്സൺ, പാർട്ടിയാണ് പോലീസും പാർട്ടിയാണ് കോടതിയും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് അങ്ങയോട് ചോദിച്ചപ്പോൾ അങ്ങ് അത് അറിഞ്ഞില്ല.
ഗണത്തിൽ ജനങ്ങൾക്ക് അറിയാവുന്ന വ്യക്തിത്വമാണ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അദ്ദേഹം ഞാൻ നടത്തിയ സത്യാഗ്രഹത്തിന്റെ വേളയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. അതിനെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിച്ചതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷേ മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഒറ്റതിരിഞ്ഞ് ആക്ഷേപിക്കാനും അപമാനിക്കാനും കേരളത്തിലെ കോൺഗ്രസ്സുകാർ അനുവദിക്കില്ല, കേരളത്തിലെ യു ഡി എഫ് അനുവദിക്കില്ല. സ്വാതന്ത്ര്യ സമര സേനാനിയായ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പിതാവ് മുല്ലപ്പള്ളി ഗോപാലിനെ പോലും ഇന്ന് ഫേസ്ബുക്കുകളിൽ വളരെ മോശമായി അപമാനിക്കുന്ന സൈബർ സഖാക്കളെ നിയന്ത്രിക്കാൻ പോലും പാർട്ടി നേതൃത്വം തയ്യാറാകുന്നില്ല. ഇന്ന് കോൺഗ്രസ് പാർട്ടിയെ യു ഡി എഫിനെ ഏതെല്ലാം അവസരം കിട്ടിയാലും അപമാനിക്കുക എന്നുള്ളത് മാത്രമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്ന സമീപനം. സെക്രട്ടേറിയറ്റിൽ ഞങ്ങൾ നടത്തിയ സമരം വാസ്തവത്തിൽ ഞങ്ങളുടെ സമരം നടത്താൻ ആഗ്രഹിച്ചതല്ല. ഞങ്ങൾ രണ്ട് കാര്യത്തിലാണ് സമരം ചെയ്തത്. ഒന്ന്, പ്രവാസികളോടുള്ള ക്രൂരത. ആഹാരം കിട്ടാതെ, വെള്ളം കിട്ടാതെ, ജോലി നഷ്ടപ്പെട്ട് 12 പേരുള്ള റൂമുകളിൽ നരകതയാതനെ അനുഭവിച്ചുകൊണ്ട് കഴിയുന്ന പാവപ്പെട്ട പ്രവാസികൾ മടങ്ങി വരണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി കഷ്ടപ്പെടുമ്പോൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്ന മനഃപൂർവമായ തീരുമാനം ഈ ഗവൺമെന്റ് എങ്ങനെ എടുക്കാൻ കഴിഞ്ഞു? കോവിഡ് കാലത്ത് സത്യാഗ്രഹം ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ഞാൻ പലതവണ ആലോചിച്ചു, പക്ഷേ രാത്രി കാലങ്ങളിൽ ഗൾഫ് നാടുകളിൽ നിന്ന് വരുന്ന ഇവരുടെ ഫോൺ കോളുകൾ, അവരുടെ ദുഃഖം, അവരുടെ പ്രയാസം, അവരുടെ വേദന, നിലവിളികൾ, മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ അഡ്മിറ്റ് ചെയ്യപ്പെടേണ്ടി വരുന്ന ദുഃഖകരമായ സാഹചര്യങ്ങൾ, ഇതെല്ലാം കണ്ടുകൊണ്ട് മറ്റു മാർഗമില്ലാത്തത് കൊണ്ടാണ് ആദ്യമായി ഞാൻ പ്രതിപക്ഷ നേതാവായ ശേഷം ആദ്യമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു ഉപവാസം നടത്തേണ്ടതായി വന്നു. നമ്മുടെ സഹോദരന്മാർ മരിച്ചു വീഴുമ്പോൾ, നമ്മുടെ സഹോദരന്മാർക്ക് ഒരു മാർഗവുമില്ലാതെ കഷ്ടപ്പെടുമ്പോൾ, നമ്മളൊക്കെ ഗൾഫ് നാടുകളിൽ ചെല്ലുമ്പോൾ മുഖ്യമന്ത്രി നമ്മളെ സ്വീകരിക്കുന്ന ഈ പാവങ്ങളല്ലേ, നമ്മളെ സ്വീകരിക്കുകയും നമുക്ക് സ്വീകരണം നൽകുകയും ചെയ്യുന്ന ഈ പാവങ്ങളല്ലേ, അവർക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാതിരിക്കാൻ എന്തെല്ലാം മാർഗമുണ്ട് എന്ന് ഗവേഷണം നടത്തുന്ന അങ്ങ് അവരോട് നീതിയാണോ ചെയ്യുന്നത്? 280 പേര് ആണ് മരിച്ചത്. ഗൾഫിൽ നിന്ന് ജീവൻ രക്ഷിക്കണമെന്നുള്ള വിളികൾ കേൾക്കുമ്പോൾ മനസ്സും എന്താണെങ്കിലും സത്യാഗ്രഹത്തിന് ഞാൻ തയ്യാറായി. നോൺ കോവിഡ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ആരും വരരുത് എന്ന നിർബന്ധ ബുദ്ധി എന്തിനാണ്? ട്രെയിനുകളിൽ ആളുകൾ വരുമ്പോൾ അവർക്ക് നോൺ കോവിഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ബസ്സുകളിൽ ആളുകൾ കൂട്ടമായി വരുമ്പോൾ അവർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഡൊമസ്റ്റിക് എയർലൈൻസിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കോവിഡ് നോൺ കോവിഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? മറ്റ് രാജ്യങ്ങളിലെ ആളുകൾക്ക് നോൺ കോവിഡ് സർട്ടിഫിക്കറ്റ് വേണ്ട. യൂറോപ്പിൽ നിന്ന് വരുന്നവർക്ക്, അമേരിക്കയിൽ നിന്ന് വരുന്നവർക്ക്, ഓസ്ട്രേലിയയിൽ നിന്ന് വരുന്നവർക്ക്, അയർലൻഡിൽ നിന്ന് വരുന്നവർക്ക് ഇത് വേണ്ട. ഗൾഫ് നാടുകളിൽ ലേബർ ക്യാമ്പിൽ കഴിയുന്ന പാവപ്പെട്ടവൻ, അവന് ടിക്കറ്റ് പോലും എടുക്കാൻ നിവൃത്തിയില്ലാതെ മറ്റുള്ളവരുടെ ടിക്കറ്റിൽ കയറി വരുമ്പോൾ അവർക്ക് നോൺ കോവിഡ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് അങ്ങ് നിർബന്ധിക്കുമ്പോൾ അതിനെതിരായി സമരം ചെയ്യാനുള്ള ഉത്തരവാദിത്വം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ സമരം ചെയ്തത്. അങ്ങ് അതിനെ കളിയാക്കി. നമുക്കറിയാം ഗൾഫ് നാടുകളിൽ പരിമിതമായ ആരോഗ്യ സംവിധാനങ്ങളാണുള്ളത്. ഗൾഫ് നാടുകളിൽ ടെസ്റ്റുകൾ ചെയ്യാനുള്ള സൗകര്യമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അവരെ ഇവിടെ കൊണ്ടുവന്ന് ടെസ്റ്റ് നടത്തി ക്വാറന്റൈനിലാക്കി ഐസൊലേറ്റ് ചെയ്ത് അവർക്ക് രോഗമുണ്ടെങ്കിൽ ആ രോഗത്തിൽ നിന്ന് അവരെ രക്ഷിക്കുന്ന നടപടിയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? അവരെ നമ്മൾ രോഗവാഹകരാണെന്ന് പറഞ്ഞ് കളിയാക്കുകയാണോ വേണ്ടത്? ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുകയാണോ ചെയ്യേണ്ടത്? രോഗവ്യാപനം തടയാൻ കഴിയാത്തവരാണോ നമ്മൾ ഇനി കിറ്റ് അയക്കുന്നത്? കിറ്റ് അയക്കുക എന്ന് പറഞ്ഞാൽ അതിന് ധാരാളം നടപടിക്രമങ്ങളുണ്ട്. എംബസികളുടെ അനുവാദം വേണം, കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദം വേണം, അതായത് ആ രാജ്യങ്ങളിലെ നിയമങ്ങൾക്കനുസരിച്ചാകണം. ഇതെല്ലാം അപ്രായോഗികമായ നടപടികൾ തന്നെയാണ്.
ഓരോ രാജ്യത്തും അവർ നിലനിൽക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് പലപ്പോഴും ഇത് പ്രായോഗികമായി നടപ്പാകാത്തത് കൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇവരെ കൊണ്ടുവരണം ഇവരെ ക്വാറന്റൈനിൽ പാർപ്പിക്കണം ഇവർക്ക് രോഗമുണ്ടോ എന്ന് പരിശോധിക്കണം അവരെ സുഖപ്പെടുത്തണം അല്ലാണ്ട് അവരെ ഇവിടെ കൊണ്ടുവന്ന് രോഗം വ്യാപിപ്പിക്കണമെന്നല്ലോ ഞങ്ങൾ പറയുന്നത് സെക്രട്ടേറിയറ്റിൽ ഞാൻ നടത്തിയ ഉപവാസത്തിൽ പ്രവർത്തകൻ വന്നു എന്നുള്ള സ്വാഭാവികം ഞങ്ങൾ സത്യത്തിൽ ഞങ്ങൾ പ്രവർത്തകരോട് വരരുതെന്നാണ് പറഞ്ഞത് ഇതൊരു വൈകാരിക വിഷയമാകുമ്പോൾ സ്വാഭാവികമായി കുറച്ച് ആളുകൾ വന്നു സാധാരണഗതിയിലാണ് ഞങ്ങൾ നടത്തുന്ന സമരത്തിന്റെ നാലിലൊന്നോ ആളുകൾ പോലും വന്നില്ല കാരണം ഞങ്ങൾ അവരോട് നിർദ്ദേശിച്ചു നിങ്ങൾ ആളുകൾ വരണ്ട കാരണം കോവിഡ് പ്രതിരോധത്തിന്റെ കാലമാണ് പക്ഷേ ഈ വൈകാരികമായ വിഷയമാകുമ്പോൾ കുറെ ആളുകൾ വന്നു എന്നുള്ളത് ശരിയാണ് അവർക്കെതിരെ കേസെടുക്കുമെന്ന് പറഞ്ഞു ശരിയാണ് കേസെടുത്തോട്ടെ അതൊന്നും കുഴപ്പമില്ല കേരളം മുഴുവൻ യു ഡി എഫ് പ്രവർത്തകർക്ക് നേരെ കേസെടുത്തുകൊണ്ടിരിക്കുക എന്റെ പേരിൽ ഇപ്പോൾ തന്നെ 4-5 കേസായി എനിക്ക് പ്രശ്നമില്ല കേരളം കണ്ട ഏറ്റവും നീചമായ ഒരു കൊലപാതകം കെ പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ 51 വെട്ടുകൾ വെട്ടി കൊലപ്പെടുത്തിയ കേസിലെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ഇവിടെ ശവസംസ്കാര ചടങ്ങിൽ 2000 പേരാണ് പങ്കെടുത്തത് മിസ്റ്റർ പിണറായി വിജയൻ അങ്ങക്ക് ആരോഗ്യ പ്രോട്ടോകോളിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് ഒരു നിഷ്കർഷത പാലിക്കാനോ അവിടെ പങ്കെടുത്ത ആളുകളുടെ പേരിൽ എന്തുകൊണ്ട് കേസെടുക്കാനോ കഴിയുന്നില്ല ഓത്തൻകോട് ഹൈസ്കൂളിൽ സ്കൂളിൽ പിഞ്ചു കുട്ടികളെ സംഘടിപ്പിച്ച് തിരുവനന്തപുരം ജില്ലയുടെ ചാർജുള്ള മന്ത്രി നടത്തിയ പ്രവർത്തനത്തിന് എന്തുകൊണ്ട് കേസെടുത്തില്ല കടകംപള്ളി സുരേന്ദ്രന്റെ പേരിൽ കോവിഡ് രോഗികളോട് ഏറ്റവും അടുത്ത് പെരുമാറിയ എ സി മൊയ്തീൻ എന്ന മന്ത്രിക്കെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല എല്ലാ ക്വാറന്റൈൻ ലംഘനങ്ങളും ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്ന കൃഷി മന്ത്രി സുനിൽകുമാറിനെതിരായിട്ട് എന്തുകൊണ്ട് കേസെടുത്തില്ല ഇടുക്കി പീരുമേട്ടിൽ കോവിഡ് ഡ്യൂട്ടി വിട്ടുവീഴ്ചയില്ലാതെ നടപ്പാക്കിയ പോലീസ് സ്റ്റേഷനിലേക്ക് സി പി എം കാർ ആക്രമിക്കുകയും പോലീസുകാരെ മർദ്ദിക്കുകയും ചെയ്തതിന് അവരുടെ പേരിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് മുഖ്യമന്ത്രി വളരെ വളരെ തരം താണ നിലയിലാണ് ഇന്നലെ യു ഡി എഫിന്റെ സമരത്തെ പറ്റി പറഞ്ഞത് ഒരു ക്യാമറയുടെ ഫ്രെയിമിൽ വരാൻ വേണ്ടി ഉള്ള തത്രപ്പാടുകളെ പറ്റിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരു കല്യാണം നടക്കും ആ ഫോട്ടോ നിങ്ങളൊക്കെ കണ്ടു കാണും പരോളിൽ ഇറങ്ങിയ ഒരു കൊലക്കേസ് പ്രതി ഒരു വധൂവരന്മാരോടൊപ്പം ഒറ്റ ഫ്രെയിമിൽ തിക്കി തിരക്കി നിന്ന കാര്യം ആരും മറന്നിട്ടില്ല മാസ്ക് ധരിക്കാതെ കല്യാണത്തിൽ പങ്കെടുത്ത ആളുകളുടെ ഫോട്ടോ നമ്മൾ കണ്ടതാണ് അതൊന്നും കേരളം മറന്നിട്ടില്ല എന്ന് മിസ്റ്റർ പിണറായി വിജയൻ ഓർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കായംകുളം എം എൽ എ മാധ്യമ പ്രവർത്തകരെ പറ്റി പറഞ്ഞ കാര്യം നേരത്തെ സൂചിപ്പിച്ചു കാസർഗോഡ് സി പി എമ്മിന്റെ 2 നേതാക്കന്മാർ മഹാരാഷ്ട്രയിൽ നിന്ന് ആളുകളെ കടത്തിക്കൊണ്ടു വന്നു രഹസ്യമായി ഒരു നടപടിയും അവരുടെ പേരിൽ എടുത്തില്ല എന്തുകൊണ്ട് എടുത്തില്ല എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കട്ടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ വേറൊരു കാര്യം പറഞ്ഞു കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനത്തിനിടയിൽ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും കേന്ദ്ര ഗവൺമെന്റിനോടൊന്നും ആവശ്യപ്പെടുന്നില്ല ഞങ്ങളെ വിമർശിക്കുക മാത്രമാണ് ചെയ്യുന്നത് അദ്ദേഹം മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ ശ്രദ്ധിക്കുമെന്നാണ് എന്റെ വിശ്വാസം ഞാൻ ഈ കോവിഡ് 19 ഉണ്ടായതിന് ശേഷം സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ മുൻനിർത്തി 19 കത്തുകളാണ് പ്രധാനമന്ത്രിക്ക് അയച്ചത് 19 പ്രവാസികളെ മടക്കിക്കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളെ കൊണ്ടുവരാൻ വേണ്ടി 38 കത്തുകളാണ് വിദേശകാര്യമന്ത്രിക്ക് അയച്ചത് ഇതുകൂടാതെ കേന്ദ്ര ഊർജമന്ത്രിക്ക് 1 കത്തും ദുബായ് കൗൺസിൽ ജനറലിന് 18 കത്തും ഒമാൻ സൗദി റഷ്യ ഖത്തർ രാജ്യങ്ങൾ ഇന്ത്യൻ പ്രതിനിധികൾക്ക് കത്തുകൾ അയച്ചിരുന്നു ഭൂരിഭാഗം കത്തുകളിലും അനുഭാവപൂർവമായ ഇടപെടലുണ്ടായി
केन्द्र गवर्मेंट केर प्रत्येक धन सहय ग्रांड कोविड प्रतिरोध प्रवर्तन अवदूँ या जी एस टी कुशिक वैगत नल्कम आवश्यप पदकारी कमीशन प्रत्येक निर्देशानुसरण्यू डेफिसी ग्रांड कौ आवश्यप इतना या पी आर एजेंस मुखेन प्रचिपा सत्य अब प्रचिपान पी आर एजेंसी इलाको कहू अब दुष्ट लाखोड़ प्रतिपक्ष आवश्यप या चोदे इे पुप्रवर्तन उस्मान अंदर आक्षेप उस्मा रोग भेदमी वह अलवा सामूहिक अगर पाल एम पी मारे असल टी एन प्रतापन वि के श्रीकंड षाफी परंपल एम एल अनिल अक्करे एम एल रम्य हरिदास पावप इतर संस्थान तेषल ट्रेन कैरिय मुख्यमंत्री की मुद्रावाक्यम विरानूम कलिवेश चानल ई दुर राष्ट्रीय वे उपयोग केर जन पूर्ण बोध्यम बेड़ी पर पचीव मुख्यमंत्री के इवेद रूप पाकेज आड़कूल क्वारंटाइन आवियाई प्रवास रूप वो इवरकल सर्टिफिकेट वे आहसीलदार सर्टिफिकेट अब प्रवासी विषय वैद्युति बिल प्रश्न कोविड प्रतिरोध प्रवर्तन ताड़ जाल्यत प्रतिपक्ष इंदर मुख्यमंत्री उड़ियल क्यों जन का बोध्यपड़ क्यों अद्हते विनयपूर्व ओर्मिपा अवसर या कोविड प्रतिरोध प्रवर्तन इन एवड नूरी नाम पिशोध ऐसी मुदल आवश्यप कूड़ा टेस्ट ऐटों कुछ टेस्ट संस्थान इतवरे और लक्षति एवपत् टेस्ट इंडिया और कोई जनसंख्य संस्थान टेस्ट क्यों के पन्द्रा स्थान डेल्ही मूर लक्ष महाराष्ट्र आक्ष लक्ष अस्ट के व्यापक टेस्ट इन दिवस अयर ता आस्टिंग अयल संस्थान तमिना मुस्ट कर्णाटक पदायर टेस्ट आंध्र प्रदेश पदायर टेस्ट मुख्यमंत्री इन्ले पर नाम सामूह्य व्यापन भीषण अंतरण नाम टेस्ट कूड़ा कूर चक वी चक तल वीण वीण आशुपत्र आवनपुर वाहन अपड़ेपीसल आसीटीव आय संस्थान कोविड रोग तेलीवल संस्थान रोग बाधी एण्ड इन उड़ उड़
ഈ രോഗം എവിടെന്ന് കിട്ടി എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വിവരവും ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസിൽ വാർത്ത വന്നിരുന്നു, കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നവർ കോവിഡ് പോസിറ്റീവ് ആണെന്ന്. തമിഴ്നാട്ടിലെത്തിയ 47 കേരളീയർക്ക് കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള വാർത്തയാണ് ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസ് വലിയ വിശദമായ റിപ്പോർട്ടായത്. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ മറച്ചു വെക്കുന്നത് എന്തിനാണ്? നമ്മൾ കോവിഡ് ടെസ്റ്റുകൾ പൂർണ്ണമായും ഭംഗിയായും കൂടുതലായും നടത്തിയാൽ മാത്രമേ വ്യാപനം തടയാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ എന്നത് ഗവൺമെന്റ് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുന്നത് ഒരിക്കലും ശരിയായ നടപടിയല്ല. കേരളത്തിൽ സ്പ്രിംഗറെ കൊണ്ടുവന്നത് ബി ആർ വർക്കിന് വേണ്ടിയാണെന്ന് കൊച്ചുകുട്ടികൾക്ക് പറയാം. ഞാൻ അദ്ദേഹം പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഞാൻ ചിരിക്കുന്നത് പോലും ബി ആർ മുഖ്യമന്ത്രി ചിരിച്ചു കണ്ടിട്ടില്ല. ഇപ്പോഴൊക്കെ ചിരിക്കുന്നത് കൊണ്ടാണ് എല്ലാവരും പറയുന്നത് ബി ആർ ഏജൻസി പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. നേരത്തെ അങ്ങനെ ഒരു രീതിയില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ കേരളത്തിൽ ഇന്ന് ചെയ്യേണ്ടത് ബി ആർ വർക്കല്ല, ഇന്ന് ചെയ്യേണ്ടത് കൂടുതൽ ടെസ്റ്റ് നടത്തി രോഗവ്യാപനം ഇല്ലാതാക്കാനുള്ള സത്വര നടപടികളാണ് വേണ്ടത് എന്ന് ഞാൻ ഗവൺമെന്റിനെ ഓർമ്മിപ്പിക്കുക. എനിക്ക് ശ്വാസം മുട്ടുന്നു, ഇവിടെ ഞാൻ കിടന്ന് ചാവും, മനഃപൂർവ്വം അവർ ചികിത്സ തരുന്നില്ല. കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം മരണമടഞ്ഞ 28 വയസ്സുള്ള ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ സുനിൽ സഹോദരൻ അയച്ച വോയിസ് മെസ്സേജാണ്. ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ മരിക്കാൻ സമയത്ത് പറഞ്ഞ പിച്ചും പെയ്യും എന്ന മട്ടിലാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. എത്ര ക്രൂരമായിട്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത്! മരണസമയത്ത് ഓക്സിജൻ ആവശ്യപ്പെട്ടിട്ട് അതുപോലും കൊടുക്കാതെ മരണത്തിലേക്ക് ആ ചെറുപ്പക്കാരൻ പോയത് എന്ത് ദുഃഖകരമായ ഒരു കാര്യമാണ്! ഇതാണോ കോവിഡ് പ്രതിരോധത്തിലെ നമ്പർ വൺ രീതി? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 2 രോഗികൾ ആത്മഹത്യ ചെയ്തു. ആരുടെ കുറവ് കൊണ്ടാണ്? ആരുടെ വീഴ്ച കൊണ്ടാണ്? ഒരു പബ്ലിക് ഹെൽത്ത് ഹസാർഡിനെ പബ്ലിക് റിലേഷൻസ് എക്സസൈസ് ആക്കി മാറ്റാനുള്ള നിങ്ങളുടെ ശ്രമത്തിനിടയിലാണ് ഇത്തരം ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നത് എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കാം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് ചൈനയെ പറ്റി എന്താണ് കിട്ടാത്തത്? പത്രസമ്മേളനത്തിൽ അതാത് ദിവസം പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും അങ്ങ് വിട്ടുപോകാതെ സംസാരിക്കാറുണ്ടല്ലോ. ചൈനീസ് അതിക്രമത്തെ പറ്റി അങ്ങ് ഒരു അക്ഷരം പറഞ്ഞില്ല. അങ്ങയുടെ ട്വീറ്റ് ഞാൻ കണ്ടു ട്വിറ്ററിൽ, 20 ഇന്ത്യൻ ജവാന്മാരുടെ രക്തസാക്ഷിത്വത്തെ പറ്റി അങ്ങ് പറഞ്ഞു, പക്ഷേ ചൈന എന്നൊരു വാക്ക് പറഞ്ഞില്ല. യെച്ചൂരിയും ചൈന എന്ന വാക്ക് ഉച്ചരിക്കുന്നില്ല. ഇപ്പോഴും ചങ്കിലെ ചൈന തന്നെയാണോ എന്ന് സി എം മുഖ്യമന്ത്രി അങ്ങ് വ്യക്തമാക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഞാൻ അസന്നിഗ്ധമായി തന്നെ കേരളത്തിലെ ജനങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ സജീവമായ ഇടപെടലിന് പിണറായി വിജയന്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട. കേരളത്തിലെ പ്രതിപക്ഷത്തിന് ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ട്. അവരുടെ ആരോഗ്യത്തിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. അവരുടെ ജീവനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പൂർണ്ണമായും ജീവൻ നിലനിർത്താനും എല്ലാവരും നമ്മളെല്ലാവരുടെയും ജീവൻ നിലനിർത്തുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് മറ്റാരേക്കാൾ കൂടുതൽ താല്പര്യമുണ്ട്, അതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഗവൺമെന്റ് ഞങ്ങളെ എത്ര അവഗണിച്ചാലും ആക്ഷേപിച്ചാലും പരിഹസിച്ചാലും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മറ്റാരേക്കാൾ കൂടുതൽ മുമ്പിൽ നിന്നുകൊണ്ട് കേരളത്തിലെ യു ഡി എഫ് പ്രവർത്തകന്മാർ പ്രവർത്തിക്കും. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. കേന്ദ്ര ഇപ്പോഴും പ്രവാസികളോടുള്ള ഗവൺമെന്റിന്റെ തെറ്റായ നയം തുടരുകയാണ്. അതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും ഈ മാസം 25 രാവിലെ യു ഡി എഫ് പ്രവർത്തകന്മാർ ആരോഗ്യ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് ഞങ്ങൾ സത്യാഗ്രഹം ഇരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നും കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ സി പി എമ്മിൻ്റെ ഒരു സമരത്തെ പറ്റി മുഖ്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾ കണ്ടതാണ് ആ സമരം.
പല സ്ഥലങ്ങളിലും ഒരു പ്രോട്ടോക്കോളും ആരും പാലിച്ചു കണ്ടിട്ടില്ല. അതൊക്കെ പോകട്ടെ. അദ്ദേഹത്തിന് എപ്പോഴും പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളിലുള്ള അപാകതയെ പറ്റി മാത്രമേ സംസാരിക്കാൻ സമയമുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാനത് വിടുന്നു. ഏതായാലും കേരളത്തിലെ യു ഡി എഫിനെ എത്തിക്കാണിക്കാനും കോൺഗ്രസ് പാർട്ടിയെ അപമാനിക്കാനും ഉള്ള മുഖ്യമന്ത്രിയുടെ ശ്രമത്തിനെതിരായി ജനങ്ങൾ തന്നെ മുന്നോട്ട് വരും എന്നുള്ള കാര്യത്തിൽ സംശയം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം ഒരു സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയിട്ടുണ്ട്. ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.